ഇതല്ല പൈപ്പ് വീണ്ടും പൊട്ടിയോ ആഹാ അപ്പച്ചനാർന്നോ ഇത് ഇതിന് മാത്രം കഴുകി വൃത്തിയാക്കാൻ എന്നാ ഇരിക്കണു നാളെ രാവിലെ വീണ്ടും മണ്ണിനകത്തിട്ട് കളയ്ക്കാനുള്ളതല്ലേ അല്ല മുതി കീറിയാനൊന്നും അല്ലല്ലോ പണിയായ നിങ്ങൾ അന്നന്ന് നല്ലപോലെ കഴുകി വെച്ചാലേ അതെടുത്ത് പിറ്റേ ദിവസം പണിയാൻ തോന്നും ഓ ഇങ്ങനെ വൃത്തിയാക്കാൻ നോക്കിയാൽ നാളെ നേരം വിളിക്കുമ്പോ അതിന്റെ പിടി മാത്രമേ കൈ കാണുള്ളൂ നീ ഏതായാലും ഈ പച്ചക്കറി സാധനങ്ങൾ എടുത്തേ അകത്തു കൊണ്ടുപോയി അവളോട് സാമ്പാർ വയ്ക്കാൻ പറ ഇത് കൊറേ ഉണ്ടല്ലോ ഇതുകൊണ്ടുണ്ടാക്കി കഴിഞ്ഞാൽ അയൽക്കാരെ അങ്ങനെ ഉണ്ണാൻ വിളിക്കാം നീ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട എടാ ഉണങ്ങിക്കരിഞ്ഞു കയറുന്ന ഈ സ്ഥലം മുഴുവൻ വെട്ടിത്തെളിച്ചേ ഞാൻ ഇത്രയും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയില്ലേ ഏ ആകപ്പാടെ കോണം പോലെ ഈ കിടക്കുന്ന സ്ഥലമല്ലേ ഉള്ളൂ കാൽ സെന്റ് സ്ഥലം നീ ആ കറിയായുടെ മോന്റെ വീട്ടിൽ പിന്നാമ്പറ ഒന്ന് ചെന്ന് നോക്കിക്കേ എന്താ അവിടെ കൃഷി ഞാനിപ്പോ ആരുടെയും നോക്കാൻ പോണില്ല എനിക്കുള്ളതൊക്കെ നോക്കിയേക്കൊണ്ടിരുന്നോളാം അല്ല സ്ഥലക്കുറവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ആ കത്തി ആ കരിഞ്ഞു നിൽക്കുന്ന ഗ്രേപ്സ് അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് അത്ര ഭാഗത്തോടെ കൃഷി ചെയ്യാൻ ഓ അത് വെട്ടിക്കളയാനോ എടാ അതിൽ ഇലയേക്കാൾ കൂടുതൽ മുന്തിരിയാ അത് പഴുത്തിട്ട് വേണം എനിക്ക് അത് വെച്ച് ഒരു വൈൻ ഉണ്ടാക്കാൻ എന്നിട്ട് വേണം ആ എംബ്രാന്തിരിയെ വിളിച്ച് ഒരു ഗ്ലാസ് കൊടുക്കാൻ മുന്തിയ വൈൻ എന്താണെന്ന് അവനൊന്നും അറിയട്ടെ വെൽക്കം ടു ബ്ലിംബീസ് ഹൗ ഹലോ ഓ ഐ സോറി ദിസ് ഇസ് നോ ബ്ലിംബീസ് ദിസ് ഇസ് ഹലോ ഹലോ ആരാണ് വിളിച്ചത് അതേതോ ഫോൺ മാർക്കറ്റിംഗ് നമ്മുടെ പണി നമുക്കിട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുക അല്ലേടാ അത് കൊള്ളാം കടുവായ പിടിച്ച കിടുവാന്ന് പറഞ്ഞ പോലെ ആ ആയിക്കോട്ടെ എടാ ഗിരിഗിരി ആ ക്യാൻഡി കഴിഞ്ഞ ആഴ്ച കുറേ നമ്പറുകളൊക്കെ ഒന്ന് വിളിച്ചായിരുന്നു അപ്പോൾ അത് പിന്നെ വിളിക്കാൻ പറഞ്ഞാൽ അവർ ഉഴപ്പിതാ നീ ഒരു കാര്യം ചെയ്യ് ആ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഒന്നോടെ ഒന്നങ്ങ് വിളിച്ച് അതെ ഇത് ഒന്നോടെ ഹലോ ദിസ് ഈസ് തേക്കുമൂടിലെ ഇൻഷുറൻസ് വൺ ഓഫ് മൈ അസിസ്റ്റന്റ് കോൾ യു ഈസ് എ കോൾ ബാക്ക് നോ ഇംഗ്ലീഷ് ഓ യു സ്പാനോൾ ഹോല കൊമസ്താസ് മീ ബി എൻ മീ ബി എൻ മിയാമോ ഗ്രിഗറി തു കംപ്ലൈൻ ദ ഇൻഷുറൻസ് കലക്കി കലക്കിടാ സത്യത്തിൽ ആ പുല്ല് വെട്ടാൻ തന്നെ മെക്സിക്കൻ പറയുന്ന പോലെ എന്നാ കാച്ചാടാ നീ കാച്ചത് അല്ലെ നീ സ്പാനിഷ് എവിടുന്ന് പഠിച്ചു അത് പിന്നെ ചേട്ടായി ഞാൻ ബ്ലിംബി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോളേ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം മെക്സിക്കക്കാരാ അവരെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നോക്കിയതാ അവരെന്തോ പഠിക്കുന്നു അത് അവസാനം സഹിയിട്ട് ഞാൻ തന്നെ അങ്ങ് സ്പാനിഷ് പഠിച്ചു അതേതായാലും നന്നായി നിന്റെ ഇംഗ്ലീഷ് അവരെ പഠിപ്പിക്കാത്തത് എടാ ഞാൻ ചുമ്മാ പറഞ്ഞാ നീ പണങ്ങൊന്നും വേണ്ട ദേ ഇപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലായില്ലേ ഈ പഠിച്ചതൊന്നും പാഴാകി പോകലെന്ന് കാരണവന്മാർ പറയണ എത്ര ശരിയാ അന്ന് നീ സ്പാനിഷ് പഠിച്ചുകൊണ്ട് ഇപ്പൊ നിനക്കൊരു പോളിസി ഒത്തില്ലേ അത് പിന്നെ ചേട്ടായി യുവമാരെ കൊണ്ട് പോളിസി പഠിപ്പിക്കാൻ എളുപ്പമോ യുവമാർക്ക് അധികം പേർക്കും ഈ ഇൻഷുറൻസ് ഒന്നും കാണത്തില്ല ഇവമാർ മുഴുവൻ ഇല്ലീഗൽ അല്ലേ അതുകൊണ്ട് യുവമാരുടെ ഇടയിലൊന്നും ഇൻഷുറൻസ് ഏജൻ്റ് ഒന്നും ഇല്ല എനിക്ക് എത്ര ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നറിയാവോ ഒരു കാലോസ് മൂന്ന് ഹുസൈൻ ഒരു മാരിയോ മതി അത്രയും മതി ഇവർക്ക് വീട്ടുകാരും കാണുമല്ലോ ഏ എടാ ഏതായാലും നീ ഇങ്ങടെ വന്ന സ്ഥിതിക്ക് നമുക്കിനി ബിസിനസ്സൊക്കെ ഒന്ന് ശരിക്ക് ഉഷാറാക്കണം ഏ കുറേ സ്പാനിഷുകാരെ നീ തന്നെ ഒന്ന് ചാക്കിടണം ഹാ നീ അതവിടെ വെയ് നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ബൊഫേ കഴിക്കാനുള്ളതാ ഇത് മുഴുവൻ തിന്നാൽ പിന്നെ നിനക്ക് വല്ല കഴിക്കാൻ പറ്റുമോ എടാ അതുകൊണ്ടല്ലേ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതിരിക്കുന്നത് വാ പോണ വഴിക്ക് നമുക്ക് അപ്പച്ചനെ കൂടെ കൂട്ടാം പുള്ളി പച്ചവെള്ളം പോലും കഴിക്കാതെ രാവിലെ മുതൽ പറമ്പിൽ കള തുടങ്ങിയതാ പുള്ളി മുതലായിക്കോളും നല്ല വിശപ്പ് എടാ ഗിരിഗിരി നിനക്ക് ഈ സ്പാനിഷ് പറയുമ്പോൾ യാതൊരു വിക്കും ഇല്ലോടാ അതെന്നടാ അതോ ചേട്ടാ ഞാനും ആലോചിക്കുന്നത് സത്യത്തിൽ ഞാൻ വല്ല സ്പെയിനിലോ ജനിക്കണ്ടായിരുന്നു ഓ അതേതായാലും നന്നായി അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് അതൊരു തീരെ നഷ്ടമായി പോയനെ വാടാ ഞാൻ ചുമ്മാ പറഞ്ഞാലേ നമുക്ക് അപ്പച്ചൻ എന്നെ എടുക്കണമെന്ന് നോക്കാം സത്യത്തിൽ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഒത്തിരി കാലമായി അല്ല ആ കരിഞ്ഞു കിടന്ന ഗ്രേപ്സൊക്കെ ഇത്രയും ഭംഗിയായിട്ട് വളർത്തിയെടുത്ത് എങ്ങനെയാ അപ്പച്ചൻ ഇവിടെ ഞാൻ എപ്പോഴും വരാടുത്ത് ഈ കാട്ടി വന്നല്ലേ മൂത്രം ഒഴിക്കാറുള്ളത് ഇവിടെ ഗ്രേപ്സ് ഒക്കെ ഉണ്ടായിരുന്നോ നല്ല ഉഗ്രൻ ഗ്രേപ്സ് കണ്ണു വെക്കാതെടാ
ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ ഇത്രയൊക്കെ ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയ്ക്ക് നീ കണ്ണു വയ്ക്കാൻ പോകുന്നു. അവൻ നല്ല ഉഗ്രം ഗ്രേപ്സ് എന്നല്ലേ പറഞ്ഞുള്ളൂ. അതെങ്ങനെയാ കണ്ണ് കിട്ടാറന്നെ? അപ്പച്ചൻ ഈ ഇടെ തോന്നിവാസം പറഞ്ഞ് ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. അത് കണ്ണ് കിട്ടിയതൊന്നും അല്ല എൻ്റെ അപ്പച്ച. മുന്തിരിയും ഉഴുപ്പായാൽ അത് സാധാരണ അടർന്ന് വീഴും. അതെങ്ങനെയാണ് ഇന്നലെ കൊലയെ കിടന്ന മുന്തിരി ഇന്ന കാലത്ത് താഴെ വീഴുന്നത്? ആ കൊള്ളരാത്തവൻ ആ കൊലയിൽ പിടിച്ച് അവൻ്റെ കരിനാക്കുകൊണ്ട് പറഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചു അത് താഴെ വീഴുമെന്ന്. അത് കരിനാക്കൊന്നും അല്ല, ഇനിയും കിടപ്പുണ്ടല്ലോ ഇഷ്ടം പോലെ ആ വള്ളിയിൽ. ആ ഇനി നിന്റെ കരിനാക്കുകൂടെ പറഞ്ഞിട്ട് വേണം ആ ഉള്ള മുന്തിരി കൂടെ താഴെ വീഴാൻ. ഏതായാലും ഇത് കളയണ്ട, ഇതുകൊണ്ട് നമുക്കൊരു പരിപാടിയുണ്ട്. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇരിപ്പുണ്ടോ? എന്നാലേ അതെല്ലാം കൂട്ടിച്ചേർത്ത് ഞാൻ ഇതും കൊണ്ട് ഒരു അച്ചാറുണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. ചേട്ടാ ഇത് മുഴുവൻ ഇംഗ്ലീഷാണല്ലോ, ഇവിടെ സ്പാനിഷ് ഒന്നുമില്ലേ? എടാ അതിൻ്റെ രണ്ടാമത്തെ പേജ് മറിച്ച് നോക്ക്, അതേ കാണും. അതെ സ്പാനിഷ്. കൊച്ചുകുഞ്ഞേ നിന്റെ പഴയ ഷർട്ട് വലിയിരിപ്പുണ്ടോടാ? എന്നാത്തിനാ? അപ്പച്ചന് ഇടാനാണോ? ആ എനിക്കൊരു കോല ഉണ്ടാക്കാനാ. എൻ്റെ കൃഷിക്ക് ചില കരിങ്കണ്ണന്മാരുടെ കണ്ണ് കിട്ടാതിരിക്കാനാ. ആ മുകളിലൊരു ആറ്റിക്കൽ ഒരു ബോക്സ് ഇരിപ്പുണ്ട്, അതിനകത്ത് കുറേ പഴയ ഷർട്ടുണ്ട്. ഏതാണെന്ന് വെച്ചാൽ എടുത്തു. നീ അതൊന്നും കാര്യമാക്കണ്ട, നമുക്ക് ഇത് വിറ്റ് ചെയ്യാം. യു ഹാവ് റീച്ച് തേക്കമോട്ടിൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ. വി ആർ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടീഡ് ആൻഡ് ഡെഫിനിറ്റ്ലി. ഫോർ ഇംഗ്ലീഷ് യു പ്രസ് 1, ഫോർ മലയാളം യു ഞെക്ക് 2, ഫോർ സ്പാനിഷ് യു പ്രസ് 3. പോലെ മതിയല്ലോ അല്ലേ? ഞെക്ക് നിർത്ത നിർത്ത. എടാ ഗിരിഗിരി, മൂന്നാല് മാസമായിട്ടുണ്ടല്ലോ വെറുതെ ഈച്ച ആട്ടിക്കൊണ്ടിരിക്കുക. അതന്നെ ചേട്ടാ, മൂന്നാല് മാസമായിട്ട് അച്ചാറിൻ്റെ പണിയായിരുന്നു. ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഇൻഷുറൻസ് ഫീൽഡൊക്കെ വളരെ മോശമാണ് ചേട്ടാ. അതിനെ കുറിച്ച് വറി ചെയ്യണ്ട. ഞാനെന്ന് പറഞ്ഞാൽ മെക്സിക്കൻ പിള്ളേരില്ലേ, അവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്കൊരു അഞ്ചാറ് പോളിസി അവരെ കൊണ്ട് പിടിപ്പിക്കാം. നീ എന്തിനാ എവിടെ ഇരിക്കണം? നീ ആ മുകളിലേ കയറിയിരുന്നു, വെയിൽ കൊണ്ട് കറുത്ത് പോടാ, കയറിയിരുന്നു. ഇതന്നെ അമരത്തി കെ പി എസ് സി എഴുതിയിരിക്കുന്ന പോലെ. ആ സാറേ, അത് ഇതിപ്പോ അപ്പച്ചൻ്റെ ഒരു ഹോബിയാണ്. അടർന്നു വീഴുന്ന മുന്തിരിങ്ങ എല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് അത് വെച്ച് അച്ചാറുണ്ടാക്കലാ ഇപ്പൊ അപ്പച്ചന്റെ പണി. ആഹാ, മുന്തിരി കൊണ്ട് അച്ചാറിടാവോ? ബെസ്റ്റ് സാറ, അപ്പച്ചന്റെ അച്ചാറൊന്ന് കഴിച്ചു നോക്കണം. അത് വെച്ച് രണ്ട് പ്ലേറ്റ് ചോറുണ്ട. അപ്പടിയാ, അച്ചാർ എന്നോട് വീക്ക്നെസ് ആകും. തൈരും അച്ചാറും ഇന്നത്തെ രണ്ടല്ല നാല് പ്ലേറ്റ് സാപ്പിള. ടേസ്റ്റ് ചെയ്ത് നോക്കാം, അപ്പച്ചനെ വിളിക്കാം. അപ്പച്ച, അപ്പച്ചോ, അപ്പച്ചനെ ഇങ്ങോട്ട് വരാരുത്തേ, അച്ചാറൊന്ന് എടുത്തോണ്ട് പറഞ്ഞേ. ആഹാ, നിങ്ങൾ നേരത്തെ തുടങ്ങിയോ? അപ്പച്ചൻ എന്നാ തുടങ്ങിയോന്നാ ചോദിച്ചേ. ഞങ്ങൾ ഈ സാറിന് ഒരു ശകല അച്ചാർ കൊണ്ടുവരാനാ പറഞ്ഞേ. പുള്ളിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനാ അപ്പച്ചന്റെ അച്ചാർ. അത് ശരി, അപ്പൊ ഞാൻ ഈ ക്ലാസ് കഴുകി കൊണ്ടു വെറുതെ ആയി പോയി. സൂപ്പ് പ്രമാദം, ഇതുമാതിരി ഒരു അച്ചാർ കഴിച്ച് രൊമ്പ നാളാ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് അല്ലേ? ഞാൻ അപ്പച്ചനോട് പറയായിരുന്നു ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടു കിടക്കാൻ. നമ്മുടെ ഈ ബ്ലിംബീസൊക്കെ ഇതുപോലെ ഒരു തട്ടുകടകൾ അങ്ങ് തുടങ്ങിയതല്ലേ? കറക്റ്റ്. ഇതുപോലെ റെസിപ്പി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ എത്ര പേരെ മില്യണേഴ്സ് ആയിരിക്കുന്നത്. ഈ കെ എഫ് സി, കെൻ്റക്കി ഫ്രൈഡ് ചിക്കൻ ഇതെല്ലാം തന്നെ ഇങ്ങനെയല്ലേ വന്നത്? ആ, നമുക്ക് എന്നിട്ട് ഫ്രാൻസൈസ് പോലെ അങ്ങ് തുടങ്ങിയാൽ മതി. എല്ലാവരും എന്നോട് കൈ രൊമ്പ ഐശ്വര്യമുള്ള കൈയാക്കുന്നതെന്ന് ചൊല്ല. അപ്പച്ചന ഒരു കാര്യം ചെയ്യും, ഇതങ്ങ് പിടിക്കും. ഒന്നും പറയല്ലേ, ഇതങ്ങ് പിടിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതങ്ങ് ഞാൻ എടുക്കുക. നിന്റെ ആ സ്പാനിഷ് കൂട്ടുകാരെ കണ്ടില്ലല്ലോ, ഇനി അവർ മറന്നു പോയോ? ചേട്ടാ ഈ വിഷമിക്കണ്ട, അവർ വരും. ഞാൻ ആ രണ്ട് ഹുസൈനെയും കാളോസിനെയും ഇന്നലെ കണ്ടതാ. പിന്നെ അവർക്ക് ബിയർ അടിക്കാൻ കിട്ടുന്ന ആകെയുള്ള സൺഡേ അല്ലേ, അവർ വരും. പിന്നെ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാ അമ്മാരോ അവിടുന്ന് ഇത്ര ദൂരം വരുന്നത്. അല്ല, ഈ ഇംഗ്ലീഷ് അറിയാൻ മേലാത്തവർ വരുമ്പം ഞാൻ ചുമ്മാ മിശുകിട്ടിയാന്ന് അവരുടെ അടുത്ത് ഇരിക്കണ്ടേ? എന്നാ ഇവരോടൊന്നും സംസാരിക്കണേ? അത് പിന്നെ ചേട്ടാ ഈ ഒന്നും പറയണ്ട. ചേട്ടാ ഈ ചുമ്മാതെ ഇവിടെ ഇരുന്ന് തന്നാൽ മതി. എന്നാലും നീ രണ്ടു മൂന്ന് സ്പാനിഷ് വാക്ക് എന്നെ പഠിപ്പിയില്ലേ? ഞാൻ അവരോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? ആ ഈ ഹൗ ആർ യു എന്ന് ചോദിക്കണേ എങ്ങനെയാ? ഹൗ ആർ യു? കൊമസ്താസ്. കൊമസ്താസ്. അപ്പം എസ്സിനോ? എസ്സിന് സി. അപ്പം നോക്ക് എന്നതാടാ പറയാ? എൻ്റെ അപ്പച്ച നോക്ക് എല്ലാ ഭാഷയിലും നോന്ന് തന്നെയല്ലേ. പിന്നെ അമീഗോ,
ഫ്രണ്ട്. അമീഗോ എന്ന് പറഞ്ഞ ഫ്രണ്ട്. അപ്പൊ ബാക്കിന് എന്നതാടാ പറയാ? ബാക്കിന് ചന്ദീഗോ. ഞാൻ പറഞ്ഞോടെ മിണ്ടായിരിക്കാൻ. അപ്പച്ചന എന്തിനാ ഈ ഭാഷയൊക്കെ പഠിക്കണേ? ഒരു ഭാഷ അറിഞ്ഞിരിക്കുന്ന ഏതായാലും നല്ലതല്ലോടാ. പിന്നെ അയ്മനത്ത് ചെല്ലുമ്പോ കവല ചെന്ന് പ്രസംഗിക്കാനാ? നീ പറണ. ഫ്രണ്ടിന് അമീഗോ. എടാ ഒരു രണ്ടു മൂന്ന് പേര് വന്നിട്ട് നിന്റെ സുഹൃത്തുക്കളായി നോക്കിയേ. അമീഗോ ബെങ്കാക്കി. അപ്പച്ചന എന്തിനാ അവർക്ക് പിക്കിൾ വയ്ക്കാൻ പോകുന്നത്? നല്ല കാര്യമായി. എടാ അവരിവിടെ ഒന്നൊന്നര മണിക്കൂർ ഇരുന്ന് വാച കഴിച്ച് ആ ബിസ്ക്കറ്റും കഴിച്ചു ചായയും കഴിച്ച് പോയതല്ലാതെ വല്ല ഗുണമുണ്ടായോ? ഞാൻ ആ പിക്കിളും കുപ്പി എടുത്തുകൊണ്ട് വന്ന് അമീഗോ പിക്കിൾ പിക്കിൾ എന്ന് പറയും. നാല് കുപ്പി പിക്കിളും വാങ്ങിച്ചു. ഇതുകൊണ്ടോ കാശ്? എന്തായാലും അപ്പച്ചൻ്റെ അച്ചാർ അവർക്ക് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. ഈ മെക്സിക്കോക്കാർക്ക് എരിവ് ഭയങ്കര ഇഷ്ടോ. നാല് കുപ്പിയല്ലേ വാങ്ങിച്ചത്. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ പന്തിൽ കിടക്കുന്ന മുന്തിരി എല്ലാം തട്ടി താഴെയിട്. ഞാനതെല്ലാം പറക്കി പിക്കിളാക്കാം. അവിടെ കാശുണ്ടാക്കാം. എന്റെ അപ്പച്ച, നാട്ടിലെ പോലെ ആഹാര സാധനങ്ങൾ ചുമ്മാ നമുക്ക് ഇവിടെ വിൽക്കാൻ ഒക്കെയേല. മനസ്സിലായോ? ഇത് മേടിച്ചോണ്ട് പോകുന്നവന്റെ വില വയറു കളയെങ്കിൽ അവൻ നമുക്കെതിരെ സൂ ചെയ്യും. ഇതെനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയുക. അങ്ങനെ വന്നാൽ വീടും കൂടി ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അറിയാവോ വല്ലവനും വയനാളിക നമ്മൾ എന്തിനാടാ വിളിക്കിറങ്ങുന്നത്? അപ്പച്ച, അപ്പച്ചന്റെ പിക്കിള് അടിപൊളിയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പച്ചന്റെ പിക്കിളിന്റെ രണ്ട് ഓർഡർ ആ ഇന്ത്യൻ കടയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ മുന്തിരി അച്ചാർ ഈ അമേരിക്ക മാത്രമേ ഉള്ളൂ കിട്ടത്തുള്ളൂ, വേറെ ഇന്ത്യയിലൊന്നും കിട്ടത്തില്ല. ഓഹോ. Excuse me. Yes, may I help you? Are you the one selling this? Yeah, no. Why? Well, someone had given it to me and I was wondering where it came from. My father, Appachan, made couple of bottle. He sold my friend. No more here. Balance, we throw garbage. That's too bad. I love this stuff. I was wondering where I could get some more. You love it? Really? We selling it? You serious? Yeah.